ബ്രേക്കിംഗ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. സ്വർണക്കള്ളക്കടത്തു കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ സമരങ്ങൾക്കെതിരെ വിമർശനവുമായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. സ്വയം ഹോമിക്കപ്പെടുകയും വെളിച്ചം കെടുത്തുകയും ചെയ്യുന്ന ഈയാം പാറ്റകളാകാനാണ് ചിലരുടെ ശ്രമമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ കോവിഡ് പകർച്ചാ നിരക്ക് കുറയ്ക്കാൻ സാധിച്ചത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ആറുമാസമായുള്ള പരിശ്രമത്തിന്റെ ഫലമായാണ്. ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, സന്നദ്ധ വളണ്ടിയർമാർ തുടങ്ങിയവരുടെ പ്രവർത്തനവും സർക്കാരിന്റെ മികവാർന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ഫലമായാണ് കോവിഡ് മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചത്. കോവിഡ് മഹാമാരി മനുഷ്യരാശിയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ആശ്വാസത്തിന്റെ വാർത്തകൾ കേൾക്കുന്നതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ കേരളത്തെ ഉറ്റുനോക്കുന്നത്. നിബന്ധനകൾ പാലിക്കാതെ നൂറുകണക്കിന് ആളുകൾ ധിക്കാരപരമായി ഒത്തുകൂടുന്നത് സമൂഹത്തിനെ വലിയ വിപത്തിലേക്ക് നയിക്കും. മഹാമാരിക്കെതിരെ നാം തീർത്ത കേരളത്തിന്റെ സുരക്ഷാ മതിൽ തകർന്നു പോകാതെ സംരക്ഷിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും ആരോഗ്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ബ്രേക്കിംഗ് ന്യൂസ് കേരള സമാപിക്കുന്നു. നമസ്കാരം.